എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ക്യാൻസറിനെ പറ്റിയാണ്. ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തെ പറ്റിയാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം വരുന്നത്. അപ്പോൾ ക്യാൻസർ, ഒരു മനുഷ്യൻ ക്യാൻസർ ബാധിച്ചാൽ ഒരു 50-60% മരിച്ചു പോകും, ഒരു 50% ജീവിക്കുള്ളൂ. അപ്പോൾ അതിന് വ്യക്തമായൊരു മരുന്ന് അലോപ്പതിയിലുണ്ടോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ മരുന്ന് കരിക്കലാണ്. അറിയാമല്ലോ ക്യാൻസറിന് കരിക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ അതുകൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്, ചിലവർ രക്ഷപ്പെടുന്നില്ല താനും. പക്ഷേ ഈ ക്യാൻസർ ഇവിടെ മനുഷ്യൻ ജന്മം കൊണ്ട അന്ന് മുതലേ ക്യാൻസർ രോഗവും ഈ പറയുന്ന ഏകദേശ രോഗങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഇതൊക്കെ പിന്നെ ഇന്നത്തെ ഈ ആധുനിക സജ്ജീകരണങ്ങളില്ലാതെ തന്നെ മാറ്റിയിരുന്നൊരു കാലമുണ്ടായിരുന്നു, ഇല്ലേ? ഉണ്ടായിരുന്നു. അതിന് പൈതൃകമായ നമ്മുടെ ഭാരതീയ സംസ്കാരം അതിന് ഏറ്റവും വലിയ തെളിവാണ്. ആയുർവേദ, സിദ്ധ, യുനാനി, അതുപോലെ തന്നെ ഡോക്ടർ ഹനുമാൻ്റെ, പിന്നെ ഹോമിയോപ്പതി, ഇതൊക്കെ പല സമ്പ്രദായ രീതികളും ഇന്ന് നിലവിലുണ്ട്. പക്ഷേ ക്യാൻസർ ഒരു മനുഷ്യന് ബാധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, രക്ഷപ്പെടുക എന്നുള്ളത് അപൂർവം. പക്ഷെ ഇന്ന് ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ സോഹദാഹരമാണ്. നമുക്ക് ക്യാൻസർ കരിച്ചിട്ടും പൊരിച്ചിട്ടും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലൊക്കെ അത് മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ചികിത്സ സ്വീകരിക്കാം. അല്ലാത്തവർക്ക് ഞാൻ പറയുന്ന എൻ്റെ പാരമ്പര്യമായിട്ടുള്ള എൻ്റെ ഹൃദയത്തിലെ രഹസ്യം, ആ മരുന്ന് ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യാൻസർ മാറും. ഇനി ആർക്കൊക്കെ മാറും ആർക്കൊക്കെ മാറൂല എന്നുള്ളത് ഞാൻ ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ചെയ്യാം. ഓക്കെ. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത്. പേടി എന്ന് പറയുന്ന സംഭവം ക്യാൻസർ രോഗിക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരു കെയർഫുള്ളായിട്ട് വിട്ടുകളെ ആ എന്ത് വന്നുകൊടുത്ത് കാണാമെന്നുള്ള ചിന്ത. പേടിച്ചാൽ ആ രോഗം വീണ്ടും മൂർച്ഛിക്കേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളങ്ങോട്ട് ആകെ മനസ്സ് തകർന്ന് തരിപ്പണമായി, വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ മരിക്കുമോ, അല്ലെ എനിക്കിത് മാറുമോ, അല്ലെ മാറൂലേ എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളെ മനസ്സിൽ വരില്ല. അതൊരു കെയർഫുള്ളായിട്ട് വിട്ടാലേ, നോ കെയർ എന്നുള്ള രീതിയിൽ, നമുക്ക് പടച്ചോൻ തലയിൽ എന്താ എഴുതിയില്ല അതുപോലെ നടക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിങ്ങൾ നടക്കുക. മനസ്സിലെ പേടി മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണം കൺട്രോൾ ചെയ്യുക. ഭക്ഷണം കൺട്രോൾ ചെയ്യുക നിങ്ങൾ, അതായത് ശരീരത്തിന് നല്ല ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇറച്ചി, മീൻ, മുട്ട ഇങ്ങനെയുള്ളതൊക്കെ കെമിക്കൽ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കടയിൽ നിന്ന് തിന്നുന്നതൊക്കെ ഒഴിവാക്കുക. നല്ല വീട്ടിൽ നല്ല സാധനങ്ങൾ ഉണ്ടാക്കി തിന്നുക. ചപ്പാത്തി, കുറുമ അതുപോലെ തന്നെ ഉഴുന്നിൻ്റെ ഭക്ഷണങ്ങളൊക്കെ നല്ല കഴിക്കുക. പറയാൻ മനസ്സിലായി? ഇറച്ചി, മീൻ, മുട്ടയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു മനസ്സിനൊരു ഉറപ്പോടെ ഇരിക്കുക. മനസ്സിലായി? മാറാത്ത ഒരു രോഗം ലോകത്തില്ല. അപ്പോൾ ഇനി നമ്മൾ ക്യാൻസറിന് മരുന്നാണ് പറയുന്നത്, വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഞാനീ പറയുന്ന മാതിരി നിങ്ങൾക്ക് ലോകത്തൊരു മനുഷ്യനും പറഞ്ഞു തരില്ല. ഇത് നമ്മുടെ ഗുരു പരമ്പരയായിട്ട് സിദ്ധവൈദ്യമാണ്, സിദ്ധവൈദ്യമാണ്. മഹാനായ ഋഷീശ്വരൻ അഗസ്ത്യരുടെ പാരമ്പര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് എൻ്റെ ഗുരുവിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഉപദേശവും ഒരു മരുന്നുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സുമാറൊരു 30 വർഷമായിട്ട് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച ഒരു രഹസ്യത്തെയാണ് നിങ്ങളോട് ഞാൻ തുറന്നു പറയുന്നത്. കാരണം ഞാനിത് മരിക്കുമ്പോൾ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല, ജനങ്ങൾക്ക് ഉപകരിക്കട്ടെ, ക്യാൻസറിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടട്ടെ. അപ്പോൾ ഞാനീ പറയുന്ന മരുന്ന് വളരെ എഫക്റ്റീവാണ്, കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ക്യാൻസർ മാറിയിരിക്കും, ഒരു സംശയം വിചാരിക്കേണ്ട. അത് ഏതെല്ലാം ക്യാൻസർ മാറും, എങ്ങനെയൊക്കെ മാറും എന്നുള്ളത് ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ അവസാനം പറഞ്ഞുതരും. അതും ശ്രദ്ധിക്കുക, ഫുള്ളായിട്ട് വീഡിയോസ് കാണുക. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ല് ബട്ടൺ ഐക്കൺ അമർത്തി എൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുമാതിരിയല്ലാതെ ഇത് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ ആണ്. ഇത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഏതെങ്കിലും ഒരു മൂല വലിയ പാവങ്ങളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അതവർ ചെയ്തിട്ട് അവരെ രോഗം മാറട്ടെ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കൂലി ഈശ്വരനിൽ നിന്ന് നിങ്ങൾക്കും ഉണ്ടാവും, ഷെയർ ചെയ്തതിനൊരു കൂലി. ഞാനീ പറയുന്നത് മാനവ സേവ, മാധവ സേവ. ഓക്കെ.
ഓം അഗസ്ത്യായ നമഃ ഓം ഭോഗായ നമഃ. ഇനി നമുക്ക് മരുന്ന് എന്താണെന്ന് ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. ഓക്കെ, ഒരു ക്യാൻസർ രോഗിയായി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത്, ധൈര്യമായിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഒരു 48 ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് ആവശ്യം കറ്റാർവാഴ. കടകളിലൊക്കെ സുലഭമാണ്, പക്ഷേ കറ്റാർവാഴ, ഈ ക്യാൻസർ ഉപയോഗിക്കുന്ന കറ്റാർവാഴ എങ്ങനെയിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാടൻ കറ്റാർവാഴയായിരിക്കണം. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കെമിക്കൽ ഇട്ടിട്ട് വളർത്തിയിട്ട് വരുന്ന കറ്റാർവാഴ ഫലിക്കില്ല, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. വീട്ടിൽ വളർത്തുന്ന നല്ല കറ്റാർവാഴ, അതിൻ്റെ കഴമ്പുണ്ടാവും, അങ്ങനത്തെ കറ്റാർവാഴ പറഞ്ഞു മനസ്സിലായില്ലേ. പിന്നെ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച്, ഒരു 48 ദിവസത്തിന് നിങ്ങൾക്ക് ആവശ്യം ഒരു 100 ഗ്രാം കരിഞ്ജീരകം, 100 ഗ്രാം കുരുമുളക്, 100 ഗ്രാം ജീരകം, ചെറിയ ജീരകം, നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന ജീരകം, ഈ 3 സാധനം, കറ്റാർവാഴ 4 സാധനം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ശുദ്ധമായ തേൻ. തേൻ ചെറുതേനായിരിക്കണം, ശുദ്ധമായ കാട്ടുതേനായിരിക്കണം, കെമിക്കൽ പാടില്ല, അത് വളരെ ശ്രദ്ധിച്ച് വാങ്ങിക്കൊള്ളുക, കറക്റ്റായിരിക്കും. ഞാൻ പറയുന്നത് കറക്റ്റ് ചെയ്താൽ കറക്റ്റായിട്ട് രോഗം മാറും, ഒരു സംശയം വിചാരിക്കേണ്ട, പറഞ്ഞ് മനസ്സിലായില്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 3 ചേരുവകൾ ഏതൊക്കെ, കരിഞ്ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, നല്ല ശുദ്ധി ചെയ്യണം. ശുദ്ധി എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ ശുദ്ധി സെപ്പറേറ്റ് സെപ്പറേറ്റ് പറഞ്ഞുതരാം, കേട്ടോളൂ. കരിഞ്ജീരകം നല്ല വെയിലത്തിട്ട് കഴുകി നല്ല വെയിലത്തിട്ട് ഉണക്കുക. ഉണക്കിയതിൻ്റെ ശേഷം ചെറു ചൂടിൽ വാട്ടി പൊടിക്കുക. കരിഞ്ജീരകം പൊടിയണമെങ്കിൽ ചെറു ചൂടോടുകൂടി അടുപ്പിൽ പാത്രത്തിലിട്ട് വറുത്താലേ അത് പൊടിയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശുദ്ധിയായി. സെയിം ജീരകം നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കുക, ഉണക്കിക്കഴിഞ്ഞാൽ അത് ശുദ്ധിയായി തീർച്ചയായിട്ടും. അതും ഇതുപോലെ പൊടിക്കുക. 3 കുരുമുളക്. കുരുമുളക് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ നല്ല വെള്ളം തിളച്ചിട്ട് ആ വെള്ളത്തിലിടുക. എന്നിട്ട് വെള്ളം ആറിയതിൻ്റെ ശേഷം നല്ല കൈകൊണ്ട് ഇങ്ങനെ അലസി കഴിഞ്ഞാൽ അതിൻ്റെ തോലിയൊക്കെ പോലും, മനസ്സിലായില്ലേ, പിന്നെ വീണ്ടും ഉണക്കുക, അപ്പോൾ അത് ശുദ്ധിയായി. അങ്ങനെ 3 വൃത്തിയായി നല്ല ഉണക്കിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ 3 സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊടിക്കണം. 3 സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊടിച്ചവിടെ വെക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. 4 കറ്റാർവാഴയാണ്. കറ്റാർവാഴ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 30 ഗ്രാം കറ്റാർവാഴ എടുക്കണം. ദിവസം ഉണ്ടാക്കേണ്ട മരുന്നാണിത്, ഇത് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല, അതും പറഞ്ഞുതരാം. അന്നക്കന്നാട് ഉണ്ടാക്കി കഴിച്ചോളണം, മനസ്സിലായ. 30 ഗ്രാം കറ്റാർവാഴ, അതായത് കറ്റാർവാഴ നിങ്ങൾ എടുക്കുമ്പോൾ, ഒരു കറ്റാർവാഴ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യം മുള്ളു മാത്രം നീക്കുക, തൊലി കളയരുത്. അതിൻ്റെ തൊലി കളയാൻ പാടില്ല, മുള്ളു മാത്രം ചെത്തിക്കളയുക, ബാക്കിയുള്ള തോലോടുകൂടി അവിടെ വെക്കുക. അത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വെക്കാതെ ഉണങ്ങിപ്പോകുന്നില്ല. അങ്ങനെ 30 ഗ്രാം കണ്ടെടുക്കുക. ഏത് കറ്റാർവാഴ കറക്റ്റ് 30 കുറയാൻ പാടില്ല, കുറച്ച് ഒരു 5 കൂടിയാലും കുഴപ്പമില്ല, 30 3 നേരത്തിനാണ് ഞാൻ പറയുന്നത്, പറഞ്ഞു മനസ്സിലായോ. ഈ 30 കറ്റാർവാഴ നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക, കറിക്ക് മുറിക്കുന്ന മാതിരി ചെറിയ കഷ്ണങ്ങളാക്കുക, പറഞ്ഞു മനസ്സിലായോ. ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു പാത്രത്തിലാക്കി വെക്കുക. പാത്രത്തിലാക്കിയതിന് ശേഷം അത് മുങ്ങത്തക്ക ചെറുതേൻ ഒഴിക്കുക. അത് എത്ര കണ്ട് മുങ്ങുന്നു അത്ര കണ്ട് ചെറുതേൻ ഒഴിക്കുക. അതിൽ ഒരു കൈ കൊണ്ട് 1 കരിഞ്ജീരകം ഇടുക, 1 ചെറിയ ജീരകം ഇടുക, 1 കുരുമുളകിൻ്റെ പൊടി ഇടുക, മിക്സ് ചെയ്യുക, അവിടെ വെക്കുക. 24 അത് അങ്ങനെ വെച്ചിരിക്കണം. അതായത് ഈ കറ്റാർവാഴയും മരുന്നും തേനും ഒന്ന് മിക്സാവണം, മനസ്സിലായില്ലേ. ഇങ്ങനെ ഓരോ ദിവസത്തിനും, ഇപ്പം നാളെ കാണുന്നത് ഇന്ന് ഉണ്ടാക്കി വെക്കണം, ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ കഴിക്കണം, അങ്ങനെയാണിത് കഴിക്കേണ്ട നിയമം. ഓക്കെ, അങ്ങനെ നിങ്ങൾ 3 കഴിക്കണം. 10 അതായത് 1 teaspoon ഉണ്ടാവുള്ളൂ. 3 കാലത്ത്, ഉച്ചക്ക്, വൈകുന്നേരം, ഭക്ഷണശേഷം. പച്ചക്കറി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, പച്ചക്കറികൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പാല്, മുട്ട ഇങ്ങനെയുള്ള ഒന്നും പാടില്ല. ഞാൻ പറഞ്ഞല്ലോ ആദ്യം, ധൈര്യമായിട്ടിരിക്കണം, പേടിക്കരുത്, മനസ്സിലായില്ലേ. 3 കഴിക്കണം. 48 ദിവസം നിങ്ങൾ കഴിച്ചു നോക്കൂ, എന്നിട്ട് എൻ്റെ നമ്പർ താഴ്ത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്നെ വിളിച്ചിട്ട് ചോദിക്കാം, മാറിയില്ലെങ്കിൽ. ഓക്കെ, ഇനി
ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഇനി ഇതാർക്കൊക്കെ മാറും ആർക്കൊക്കെ മാറൂല എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റേജിലുള്ള ഒരാൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ 48 ദിവസം കൊണ്ട് മാറും. അനുഭവമാണ് ഗുരു. എങ്ങനെ? ഫസ്റ്റ് സ്റ്റേജിലുള്ള ആൾ കരിച്ചൊരാളുണ്ടാവും, അതായത് ക്യാൻസറിന് കരിച്ചൊരാൾ. ആ കരിച്ച ആൾ ചെയ്തിട്ട് കാര്യമില്ല, അതായത് ഉള്ളിലേക്ക് ഈ കരിക്കും നിങ്ങൾ ഈ ക്യാൻസർ മാറാൻ വേണ്ടി. കരിച്ചവർ ഈ മരുന്ന് കഴിച്ചിട്ട് ഒരു ഫലവും ഇല്ല, കാരണം അത് ഫലിക്കില്ല. കാരണം കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള 72,000 ഞാടിഞ്ഞരമ്പുകൾ, അതുപോലെ തന്നെ 10 വായുക്കൾ, മനസ്സിലായില്ലേ, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഈ ശരീരത്തിൽ കരിച്ചു കഴിഞ്ഞാൽ അവിടെ എനർജി പാസ് ചെയ്യില്ല. പറ മനസ്സിലായോ? എനർജി അവിടെ വായുവോട്ടം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ എന്താവില്ല, ഫലിക്കില്ല, മരുന്ന് ഫലിക്കില്ല. അപ്പോൾ ഈ ക്യാൻസറിന് പോയി കരിച്ച വ്യക്തികൾ ഇത് കഴിച്ചിട്ട് യാതൊരു ഫലം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ആദ്യം നിങ്ങളെ അറിയിക്കുകയാണ്. കരിക്കാത്ത ആര് വേണമെങ്കിലും ഇത് കഴിക്കാം. 1 സ്റ്റേജോ 2 സ്റ്റേജോ 3 സ്റ്റേജോ, ഇനി 4th സ്റ്റേജായാലും കുഴപ്പമില്ല, നിങ്ങൾ കഴിച്ചോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആയുസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം, മനസ്സിലായില്ലേ? പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ വേറൊരു രഹസ്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് വയറിളക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ അലോപ്പതി മരുന്ന് കഴിച്ചിരിക്കുന്ന വ്യക്തിയെന്ന് വെച്ചോ, അലോപ്പതി മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിച്ചോളൂ. നിങ്ങളെ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിക്കുക. നിങ്ങൾക്ക് അതിനോടാണ് വിശ്വാസമെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കാം, ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്നും കഴിക്കാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കഴിക്കാം, മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, അലോപ്പതി മരുന്ന് കഴിക്കുന്ന ഒരാൾ അത് വേണ്ട ഇതാണ് കഴിക്കണത് എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ഒന്ന് വയറിളക്കണം, മനസ്സിലായ? വയറിളക്കിയതിൻ്റെ ശേഷം നിങ്ങളൊരു 3 ദിവസം പച്ചക്കറി ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ശരീരത്തിനൊന്ന് ക്ലിയർ ചെയ്യണം. അതിൻ്റെ ശേഷം വേണം ഈ മരുന്ന് കഴിക്കാൻ. അപ്പോൾ വ്യക്തമായി ഫലം ഉണ്ടാവും. പിന്നെ 1st stage 2nd stage തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞ മാതിരി ചെയ്താൽ നിങ്ങൾക്ക് മാറും. 3, 4 ഈ 3rd stage ഉം 4th stage ഉം നിങ്ങൾ കരിച്ച് കുറേ വട്ടം കരിച്ച് ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ വലിയ ഉറപ്പൊന്നും ഞാൻ പറയില്ല, എന്നാലും കഴിച്ചു നോക്കൂ. കാരണം ജീവൻ തരുന്നതും ജീവൻ എടുക്കുന്നതും ഈശ്വരനാണ്, നമ്മുടെ കയ്യിലൊന്നുമില്ല, മനസ്സിലായ? അപ്പോൾ അത് ചെയ്തു നോക്കുക. പിന്നെ മെയിനായിട്ട് ഇതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വിശ്വാസം വേണം. ഈശ്വര വിശ്വാസമുള്ളവർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണ്ട, ഫലിക്കില്ല, മനസ്സിലായില്ലേ? ആദ്യം നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞു തരുന്ന എന്നെ വിശ്വസിക്കുക. രണ്ടാമത് നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുക. 3rd നിങ്ങൾ മരുന്നിനെ വിശ്വസിക്കുക. 4th ഇത് യഥാർത്ഥത്തിൽ ആരാണോ നമുക്ക് പറഞ്ഞു തരുന്ന മഹാനായ അഗസ്ത്യരെ വിശ്വസിക്കുക. ഇങ്ങനെ 4 വിശ്വാസം നിങ്ങൾക്ക് ഇതിൽ ഒത്തുകൂടണം. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അത് നിങ്ങൾ ഹിന്ദു ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, ആരായാലും ശരി, മനസ്സിലായോ? ആദ്യം പടച്ചവനെ വിശ്വസിക്കുക, ഈ പറഞ്ഞിരുന്ന വൈദ്യനെ വിശ്വസിക്കുക, ഞാൻ പറഞ്ഞിരുന്ന മരുന്നിൽ വിശ്വസിക്കുക. ഇത് നമുക്കൊക്കെ സപ്ലൈ ചെയ്ത മഹാനായ അഗസ്ത്യരെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഇത് മാറണേ, പടച്ചോനെ എൻ്റെ രോഗം മാറണേ എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. വിശ്വാസത്തോട് കഴിക്കുക, കാരണം മനസ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്. എന്ത് മരുന്ന് നമ്മൾ ഉണ്ടാക്കിയാലും നമുക്കത് വിശ്വാസമില്ലേ പിന്നെ കഴിഞ്ഞു കഥ, പിന്നെ ആ മരുന്ന് ഫലിക്കില്ല, പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ഇതിൽ കാര്യങ്ങൾ അടങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന മാതിരി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തോളൂ. തീർച്ചയായിട്ടും 100%, 150% നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറും, 2nd stage നിങ്ങൾക്ക് മാറും, 3rd, 4th ആണെങ്കിലാണ് പ്രശ്നം. അത് നിങ്ങൾ ശരിക്ക് പിന്നെ ആ രോഗത്തിൻ്റെ അവസ്ഥ കണ്ട്, മനസ്സിലായില്ലേ, കഴിക്കണം. അപ്പോൾ എൻ്റെ അടിയിൽ നമ്പറുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടായാലും വിളിച്ചോളൂ. തീർച്ചയായിട്ടും സംശയങ്ങൾ ഞാൻ ദൂരീകരിച്ച് തരുന്നതായിരിക്കും. പിന്നെ ഇത് അന്നാടുണ്ടാക്കി കഴിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഒന്നായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിക്കാൻ പറ്റില്ല, സ്മെല്ല് വരും. അന്നക്കന്ന് ഞാൻ പറഞ്ഞ മാതിരി കറക്റ്റായിട്ട് ചെയ്തിട്ട് ദിവസം കഴിച്ചോളാം 3 നേരം. ഇതുകൊണ്ട് ഒരു എഫക്റ്റും നിങ്ങൾക്ക് വരുന്നില്ല. പിന്നെ ഈ കറ്റാർ വാഴ നിങ്ങൾ തോല് കളയാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, കറ്റാർ വാഴയെ ഒന്ന് ശുദ്ധീകരിക്കൽ നല്ലതാണ്. എങ്ങനെ ശുദ്ധീകരിക്കുകയെന്ന് വെച്ചാൽ, അരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അരി കഴുകിയ വെള്ളം കൊണ്ട് ഒരു 7 പ്രാവശ്യം നിങ്ങൾ ഈ 30 ഗ്രാം ഈ കഷം മുറിച്ചെടുത്ത 30 ഗ്രാം അരി കഴുകിയ വെള്ളത്തിൽ ഒരു 3-7 പ്രാവശ്യം നല്ലൊന്ന് കഴുകിയിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ കഴുകുക.
അപ്പോൾ അതിൻ്റെ കശപ്പ് പോവും, തിന്നാനൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഓക്കെ. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കറ്റാർ വാഴ ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. തമിഴിൽ ഇതിന് പറയുക എന്താണെന്ന് വെച്ചാൽ, ക്യാൻസറിന് എന്താ പറയുക, പുട്ടുറെന്നാണ് പറയുക. ഈ കറ്റാർ വാഴക്ക് കുമരികൽപ്പം എന്നാണ് പറയുക, സ്വത്ത് കത്താളെ എന്നും പറയും. കുമരികൽപ്പം എന്ന് പറഞ്ഞാൽ ഈ കറ്റാർ വാഴ 4448 രോഗങ്ങൾക്ക് സിദ്ധന്മാർ പറഞ്ഞിട്ടുള്ളൊരു ഭയങ്കരമായ ഔഷധമാണത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഔഷധ ഗുണങ്ങൾ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായില്ല, അത്രയും ഔഷധ ഗുണമുള്ളൊരു സംഭവമാണ് കറ്റാർ വാഴ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ മാതിരി കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളെ രോഗം മാറും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നവർ നിങ്ങളും വിശ്വസിക്കുക, നിങ്ങളും ചെയ്യുക. ഓക്കെ. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനീ പറഞ്ഞത് ചിലപ്പോൾ ഞാനീ പറഞ്ഞെന്ന മാതിരി ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞെന്ന് വരില്ല. നമ്മുടെ സഹോദരങ്ങൾ, അതായത് നമ്മുടെ പിന്നെ സഹജീവികൾ രക്ഷപ്പെടട്ടെ. അങ്ങനെ ചിന്താഗതിയുള്ളവർ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറും. ഓക്കെ. അപ്പം ഞാനൊരു അടുത്ത എപ്പിസോഡുമായിട്ട് തീർച്ചയായിട്ടും വരും. ഓം അഗസ്ത്യായ നമഃ, ഓം ഭോഗായ നമഃ. ഓക്കെ. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, മറക്കരുത്. ഓക്കെ. താങ്ക് യു.